എല്ലാ പ്രിയ കുട്ടികൾക്കും സ്വാഗതം ജുവൽ ബേബീസ് വേൾഡിലേക്ക്. ഇന്ന് ഒരു ചക്ക വിഭവമാണ് കേട്ടോ. ചക്കയുടെ നമ്മൾ എത്ര എത്ര പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കിയില്ലേ. ഇന്ന് കുറച്ച് വെറൈറ്റിയാണ്. ചക്ക ചവണിയില്ലേ, ചക്കയുടെ ഒന്നും കളയാനില്ല. ചക്ക ചവണി പോലും വെറുതെ വിട്ടിട്ടില്ല. ചക്ക ചവണി ഉപയോഗിച്ചിട്ടുള്ള ഒരു വടയാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷെ സംഭവം കിട്ടുവാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. നല്ല പച്ച ചക്കയുടെ ചവണി കൊണ്ടാണ് കേട്ടോ നമ്മൾ ചക്ക ചവണി വട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചക്കയുടെ ഒരു സാധനവും കളയാനില്ല, ചവണി പോലും. അപ്പോൾ കുരുവെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കിയ ചവണി, ചവണി എന്ന് പറയുമ്പോൾ അത് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ചക്കയെ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു കോല് പോലെയുള്ളതാണ്, ഇതാണ് ചക്ക ചവണി. ഇതിനി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ സൈഡിൽ കുറച്ച് കട്ടിയായിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുറിക്കാം. ചെറുതായിട്ട് മുറിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പക്ഷേ ഇത് നീളത്തിൽ അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ്. കുറച്ച് വലുപ്പത്തിലുള്ള വട കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വടയായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്കത് മുറിച്ചൊരു രണ്ട് കഷ്ണമാക്കി മുറിച്ചിട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചക്കച്ചവണി വട ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ചക്കച്ചവണി. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി വടയ്ക്കുള്ളതെല്ലാം കൂട്ടാനായിട്ടുള്ള ഒരു പാത്രം എടുക്കാം. അപ്പോൾ ആ പാത്രത്തിലേക്ക് നമുക്ക് കടലമാവ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. കടലമാവ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു അര സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഇഷ്ടമല്ലാത്തവർക്ക്, അതിൻ്റെ ആ ഒരു രുചി ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവോളയാണ്. സവോള ഞാനിവിടെ ഒരു അര സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതുകൂടി നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അത് അരിഞ്ഞ് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി പൊടികളെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് പാത്രത്തിലേക്ക് ചക്കച്ചവണി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ ഉള്ളിവടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ പച്ചമുളക് ചേർക്കുവാണെങ്കിൽ മുളക് പൊടി വേണ്ട. മുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് പച്ചമുളക് ചേർത്താൽ മതി. ചക്കച്ചവണി വട ഉണ്ടാക്കാനുള്ള മിക്സ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വട ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഞാനിവിടെ ചക്ക കുറച്ച് വറുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചക്കച്ചവണി വട ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചക്ക വറുത്തതിൻ്റെ ബാലൻസ് എണ്ണയിലേക്ക് തന്നെയാണ് ഞാനിത് വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് നന്നായി തിളച്ച് വരുമ്പോൾ വേണം വടയുടെ മിക്സ് അതിലേക്ക് ചേർക്കാനായിട്ട്. ഇവിടെ ഓൾറെഡി ഉരുളി നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കച്ചവണി വടയുടെ മിക്സ് നമ്മൾക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചക്ക വറുത്തതിന് ശേഷം മീഡിയം, അതായത് നല്ലതുപോലെ കനലെല്ലാം കെട്ടതിന് ശേഷമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ചക്കച്ചവണി വട പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറിച്ചിടാം. നല്ല ഇതിലായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വലിപ്പം കൂടിയ ഇതിലാണ് കിട്ടിയിരിക്കുന്നത്. അത് കുഴപ്പമില്ല, നല്ല രസമായിട്ട് നല്ല വലിപ്പമായിട്ട് ഉള്ളത് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വലിപ്പം ഇത്രയും വേണ്ടാന്നുള്ളവർ ചക്കച്ചവണി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാൽ മതി കേട്ടോ. ഒന്ന് രണ്ടാക്കിയിട്ട് ഇട്ടാൽ മതി. ഞാനിവിടെ കുറച്ച് നല്ല വലിപ്പത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചക്കച്ചവണിയുടെ വട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വേകാനായിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്ത് പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഏകദേശം ഒരു വലിയ പക്കാവടയുടെ ഒക്കെ ഒരു സ്റ്റൈലിൽ വലുതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാലും നല്ല കാണാൻ നല്ല രസമുണ്ട്. ഇനി എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. നല്ല ചക്കച്ചവണി ആണ് എന്ന് പറയേയില്ല കേട്ടോ. ഉള്ളിവടയും അതിൻ്റെയൊക്കെ ടേസ്റ്റിനെ കടത്തി വെട്ടും. അപ്പോൾ അത് ചക്കച്ചവണി നന്നായിട്ട് വെന്ത് വരണം എന്ന് മാത്രം. അപ്പോൾ വേകാനായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. സൂപ്പറായിട്ടുള്ള ചക്കച്ചവണി വട റെഡിയായി കഴിഞ്ഞു. ചക്കയുടെ ഒന്നും കളയാനില്ല, ചവണി പോലും നമ്മൾ കളഞ്ഞിട്ടില്ല. ടേസ്റ്റി ആയിട്ടുള്ള ചക്കച്ചവണി വട റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഏത് ചക്കയുടെ ചവണി വെച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള ചക്ക ചവണി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചുമ്മാ കോല് പോലെയുള്ള ചക്ക ചവണി ആണെങ്കിൽ അത്ര രുചി വരില്ല. അതിനേക്കാളും കുറച്ച് ഫ്ലഷുള്ള ചക്ക ചവണി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണം. ചക്കച്ചവണി വട കിട്ടുവാണ്, സൂപ്പറാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചക്ക നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതല്ല, അപ്പോൾ ചക്കച്ചവണി വട ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വേറൊരു ഐറ്റം വരുന്നുണ്ട്, അത് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.